സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ ധ്യാനങ്ങൾ ചേർത്ത് വായിച്ചാൽ അതിൽ നിന്ന് നാം അത്ര ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പൊതുതന്തു നമുക്ക് വായിച്ചെടുക്കാനാകും. അമ്മയും മകനും. നാഥനെ നോക്കി അവന്റെ അമ്മ എത്ര ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്ന ആ ഭാഗം. മറുവശത്ത് തന്റെ അമ്മ തന്നെ പെറ്റ നിമിഷത്തെയോർത്ത് വിലപിക്കുന്ന ജോബ്. ഇന്നലെ നാം കാണുകയായിരുന്നു സൗന്ദര്യത്തിന്റെയും ബലത്തിന്റെയും രണ്ട് അറ്റങ്ങളിൽ ഒരിക്കലും ചേർന്നു വരാത്ത വിധം അകന്നു നിൽക്കുന്നുവെന്ന് കരുതപ്പെടുന്ന രണ്ട് ഭാവങ്ങൾ. എന്നു മാത്രമല്ല, ആ വിടവിനെ നാഥൻ എങ്ങനെ തന്റെ കാരുണ്യത്താൽ നികത്തുന്നുവെന്നും ആ സ്നേഹകാരുണ്യത്തോട് നാം എത്ര വിശ്വസ്തയോടെ പ്രതികരിക്കണമെന്നും ദൈവത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട്. അതാണല്ലോ യഥാർത്ഥ അനുതാപം. ഇന്ന് സങ്കീർത്തനം 113, ദൈവം ഇതുപോലെ വീണുപോയവരുടെ അടുത്തേക്ക് ആകാശങ്ങളിൽ നിന്ന് ഉയരങ്ങളിൽ നിന്ന് താണിറങ്ങി വന്നുകൊണ്ട് ആ ആഴങ്ങളും അകലങ്ങളും നികത്തുന്നതായി നാം കാണുന്നുണ്ട്. ചാരക്കൂനയിൽ കിടക്കുന്നവനെ ഉയർത്തുന്ന ദൈവം. ജോബ് ചാരക്കൂനയിലായിരുന്നല്ലോ. വന്ധ്യയായവളുടെ ഉദരം തുറന്ന് സന്താന സമൃദ്ധി നൽകുന്ന ദൈവം. വീണ്ടും ഇതാ അമ്മയും മകനും എന്ന രൂപകം വിടരുകയാണ്. നമുക്ക് ആ വഴിയെ കുറിച്ച് നടന്നിട്ട് വരാം. ഗലാത്യർ 4 ശ്ലീഹ രണ്ട് അമ്മമാരെയും അവരുടെ മക്കളെയും അവതരിപ്പിച്ചുകൊണ്ട് ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്തെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഹാഗാർ, അവളുടെ മകൻ ഇസ്മായേൽ, അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദാനത്തിന്റെ പുത്രനായ ഇസഹാഖിനേക്കാൾ മുൻപേ പിറന്നവനാണ് ഇസ്മായേൽ. പക്ഷേ എന്നിട്ടും അവൻ അബ്രഹാത്തിന്റെ ആദ്യ ജാതനായി എണ്ണപ്പെടുന്നില്ല. ഹാഗാറിന്റെ ഫലദായകത്വം, അവളുടെ പുത്രൻ, വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമാകുന്നില്ല. അതേസമയം വന്ധ്യയായിരുന്ന സാറ, എത്രയധികം നാൾ വ്യസനത്തോടെ പ്രത്യാശയോടെ കാത്തിരുന്നു കിട്ടിയ ആ പുത്രനെ വാഗ്ദാനത്തിന്റെ പൂർത്തീകരണമായിട്ടാണ് നാം കാണുന്നത്. ഇതുപോലെ തന്നെ പ്രത്യാശയുടെ കാത്തിരിപ്പുകൾ ക്ഷമാപൂർവകമായ ദൈവിക വഴികൾ ഫലമണിയുക തന്നെ ചെയ്യും. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നത് വെളിവാകുന്ന സന്ദർഭം ഇതാണ്. അവസരങ്ങളും കഴിവുകളും ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന് കരുതുന്ന സന്ദർഭങ്ങളിൽ പോലും ക്ഷമയോടെ കാത്തിരിക്കുന്നവർ, യത്നിക്കുന്നവർ ഫലമണിയും. താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻസ്റ്റന്റ് പ്രവർത്തനങ്ങൾ യഥാർത്ഥ സ്വാതന്ത്ര്യമാകുന്നില്ല. സർവ്വസ്വാതന്ത്ര്യമുണ്ടെന്ന് നാം കരുതുന്ന സന്ദർഭങ്ങളിൽ പോലും, ഇന്ന് ഫലം തരാത്ത കാര്യങ്ങൾക്കായി പോലും ദൈവസ്നേഹത്തെ പ്രതി നാം ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അത് യഥാർത്ഥ ക്രിസ്തീയ സ്വാതന്ത്ര്യമായി തീരുന്നു. ഈ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് യഥാർത്ഥ വിശ്വാസം ഉടലെടുക്കുന്നത്. വിശ്വാസം ആരും നമ്മിൽ അടിച്ചേൽപ്പിക്കുന്നതല്ല, അത് ദൈവത്തിന്റെ വിശ്വസ്തമായ സ്നേഹത്തോട് നാം കാണിക്കുന്ന സ്വാതന്ത്ര്യപൂർണമായ പ്രതികരണമാണ്. ഇന്ന് ലൂക്ക 11:29-32 വരെ നാഥൻ തന്റെ അടുത്ത് അടയാളങ്ങൾ ആവശ്യപ്പെടുന്നവരെ ശകാരിക്കുന്നത് അതുകൊണ്ടാണ്. അടയാളങ്ങളിൽ നിന്നും അത്ഭുതങ്ങളിൽ നിന്നുമാണ് നാം വിശ്വാസത്തെ ഉരുവാക്കാൻ നോക്കുന്നതെങ്കിൽ അതൊരു സമ്മർദ്ദത്തിൽ നിന്നുളവാകുന്ന വിശ്വാസമാണ്, കോയേസേഫ്, അല്ലാതെ സ്വാതന്ത്ര്യത്തിൽ നിന്നുളവാകുന്നതല്ല. അടയാളങ്ങൾ, നിയമം, മരണം, ഭയം തുടങ്ങിയ നിബന്ധനകളിലാണ് നാം വിശ്വാസത്തെ കൊളുത്തിവെക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് വിശ്വാസമേ ആകില്ല. വിശ്വാസം പരിപൂർണ സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് ഉതിരുന്നത്. നിയമങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ദൈവകാരുണ്യത്തെ മറന്ന് ജീവിക്കാൻ ശ്രമിക്കുന്ന യഹൂദർ ഹാഗാറിനെയും ഇസ്മായിലിനെയും പോലെ അടിമത്തത്തിലേക്ക് മടങ്ങുന്നുവെന്നാണ് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നത്. നാഥനാകട്ടെ നമ്മെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ യാതൊരു അടയാളങ്ങളും നൽകപ്പെടുന്നില്ല എന്ന് നാഥൻ പറയുന്നുണ്ട് ഈ സന്ദർഭത്തിൽ, മർക്കോസ് 8:12. എന്നാൽ മത്തായിലും ഇന്ന് ലൂക്കായിലും യോനായുടെ അടയാളം മാത്രമേ നൽകപ്പെടൂ എന്നും പറയുന്നുണ്ട്. മത്തായിയെ സംബന്ധിച്ച് യോനായുടെ അടയാളം എന്നത് അവൻ 3 ദിവസം മത്സ്യത്തിന്റെ ഉദരത്തിൽ പാർത്തു എന്നതാണ്, ഉയർപ്പിന്റെ ഓർമ്മയുണർത്തിക്കൊണ്ട്. ലൂക്കായെ സംബന്ധിച്ചിടത്തോളം അത് യോനായുടെ പ്രഘോഷണമാണ്. ആ പ്രഘോഷണത്തെ നിനവേ ശ്രവിച്ചു, അവർ മാനസാന്തരപ്പെട്ടു. യഥാർത്ഥ അനുതാപത്തെ വിളയിക്കുന്ന സുവിശേഷത്തെയാണ് നാഥൻ ഇവിടെ ദ്യോതിപ്പിക്കുന്നത്. ഇന്നലെ നാം ശ്രദ്ധിച്ചതുപോലെ യഹൂദർ ഈ സുവിശേഷത്തോട് പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ വിജാതിയർ അധികമായി സുവിശേഷത്തെ പുണരുകയാണ്. പിന്നീട് ലൂക്ക തന്നെ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ഇത് വിവരിക്കുന്നുണ്ട്. ശ്ലീഹ പറഞ്ഞതുപോലെ ക്രിസ്തുവിലാണ് നാം സ്വതന്ത്രരായിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നാം അനുതാപത്തോടെ ദൈവത്തിലേക്ക് തിരിയുമ്പോൾ മാത്രമാണ് ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാനാകുന്നത്. അതിൽ നിന്നാണ് നമ്മുടെ വിശ്വാസം ഉരുവാകുന്നതും. യോനായുടെ ഗ്രന്ഥം ആകെ ഒരു അടയാളമാണ്. 3 പേരെ നമുക്കതിൽ കാണാം: യോന, ദൈവം, പിന്നെ ഗ്രന്ഥകർത്താവ്. യോന ചിന്തിക്കുന്നത് തെറ്റുകൾ ശിക്ഷിക്കപ്പെടണമെന്നാണ്, അവിടെ മാപ്പിന് അർഹതയില്ല എന്ന്. എന്നാൽ ദൈവം തന്റെ കാരുണ്യത്തിൽ തീരുമാനിക്കുന്നത് തെറ്റ് ചെയ്യുന്നവൻ അനുതാപത്തിലേക്ക് വന്നാൽ പിന്നെ ശിക്ഷിക്കേണ്ടതില്ല എന്നാണ്. ഈ വടംവലിയിൽ പ്രത്യേകിച്ച് അഭിപ്രായം പ്രകടമാക്കാതെ ഗാഢമായ അർത്ഥപൂർണമായ ഒരു മൗനം പാലിച്ചു നിൽക്കുകയാണ് ഗ്രന്ഥകാരൻ. ഇന്നും നമ്മുടെ ഉള്ളിൽ നിറവേറുന്ന ഒരു വടംവലിയാണിത്. നാം നന്മ ചെയ്യുന്നത് ദൈവത്തെ ഭയന്നിട്ടാണോ? അങ്ങനെയെങ്കിൽ നാം വീണുപോയാൽ ഒരിക്കലും ദൈവകാരുണ്യം തേടാൻ നമുക്ക് തോന്നില്ല. ദൈവം കാരുണ്യമാണെന്ന് തിരിച്ചറിയാത്തിടത്തോളം കാലം നമ്മൾ ബന്ധനസ്ഥരാണ്.
ഉണ്ടാകും.